അസ്സാമലൈക്കും യാ മൻസൂർ ഭായ് ഫഹീം മുനീർ എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്ന് താങ്കളെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാനായിട്ട് ഒരു മഹാപണ്ഡിതൻ വന്നിട്ടുണ്ട് സിനിമ ഞാൻ വിമർശിച്ചിട്ടുണ്ട് അത് മൊത്തത്തിൽ അദ്ദേഹം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് കുരുക്കാവുന്ന മണ്ഡത്തരങ്ങളാണ് മുഴുവൻ പറഞ്ഞിരിക്കുന്നത് താങ്കളെ പേരെടുത്ത് വിമർശിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൽ അദ്ദേഹം വഹാബി വഹാബി എന്നൊരു പദം സിനിമ ഉപയോഗിക്കുന്നുണ്ട് ഈ വഹാബ് ആരാണ് നമ്മളെ കേ മലബാറുകാർക്ക് അറിയാവുന്ന എന്ന് പറയുന്നത് ഒന്ന് നമ്മളെ രാജ്യസഭാ എം പി അബ്ദുൽ വഹാബ് പിന്നെ വന്ന് നമ്മുടെ പഴയകാലത്ത് വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്ന പ്രൊഫസർ അബ്ദുൽ വഹാബ് അവരെ വിദ്യാഭ്യാസമുള്ളവർക്കറിയാം ഈ രാജ്യസഭ എം പി അബ്ദുൽ വഹാബിനും മുസ്ലിം ലീഗുകാർക്കും രാഷ്ട്രീയക്കാർക്കെല്ലാം ഒരു വിധം അറിയാം പത്രോപായന ഉള്ളവർക്ക് പിന്നെ അവർ വഹാബിനെ നമ്മൾ അറിയുന്നത് പിന്നെ ഒരു സരിതാ മഠത്തോട് മാപ്പ് കുറഞ്ഞ ഒരു വഹാബുണ്ട് സരിതാ മഠത്തെ വിളിച്ച് മാപ്പ് കുറഞ്ഞൊരു വഹാബ് പിന്നെ അതേപോലെ തന്നെ പിന്നെ ഒരു പോസ്കോ കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കുന്ന ജയിലിൽ കിടന്നിരുന്ന ഒരു വഹാബ് ജാമ്യമൊക്കെ എടുത്ത് പുറത്തു നിന്നൊരു വഹാബ് ഈ മൂന്ന് വഹാബ്മാരെയാണ് കേരളത്തിൽ അറിയുന്നത് അതിലെന്താണ് ഇസോ ഉള്ളത് ഈ മൂന്ന് പേരിൽ ഒരു ഈസോ കാണുന്നില്ല പിന്നെ ഇവർ പറയുന്ന ഈ വഹാബ് ഏതാണ് സൗദി അറേബ്യയുടെ വഹാബ് സൗദി അറേബ്യയിൽ അങ്ങനെ ഒരു വഹാബ് ഇല്ലല്ലോ ഇബിന് അബ്ദുൽ വഹാബ് അല്ലേ വഹാബിൻ്റെ മഹനായ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു നവോത്ഥാന പണ്ഡിതനാണ് ഇവിടെ പ്രബോധനം നടത്തിയത് അനാചാരങ്ങൾക്കെതിരെ എന്നിട്ട് ബാപ്പായെ അങ്ങോട്ട് മാറ്റി പിന്നെ മോനെ അങ്ങോട്ട് മാറ്റി ബാപ്പായിലങ്ങ് കയറ്റി അതല്ലേ ഈ വഹാബ് വഹാബിൻ്റെ ചരിത്രം എന്താണ് ഈ അപ്പം അപ്പം പറയുന്നത് മുഹമ്മദ് ഇസ്സാം മുഹമ്മദ് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും അത് അബ്ദുള്ളയുടെ മഹനാവ് മുഹമ്മദ് അബൂ താലിബിൻ്റെയും അബ്ദുൽ മുത്തലിഫിൻ്റെയും കുടുംബത്തിലെ മുഹമ്മദാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചെങ്കിൽ ആ ഒ ബി സികൾ ഇത് തെറ്റിദ്ധരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കള്ളന്മാർ ബുദ്ധിപരമായി ഇറക്കിയതാണ് വഹാബ് മുഹമ്മദിനെ അങ്ങോട്ട് മാറ്റി വഹാബിനെ എടുത്ത് ഈ വഹാബാരാണ് വഹാബ് നവോത്ഥാന നായകനൊന്നും ആയിരുന്നില്ല അത് പിന്നെ ഈ മുഹമ്മദ് നവോത്ഥാന നായകനായിരുന്നു ഈ വഹാബ് വഹാബിനെ എടുത്തതിനകത്തോട്ടം കയറ്റി അതാണ് അതിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പം ഈ വഹാബ് വഹാബ് എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല ഈ മതങ്ങത്തലയന്മാർക്ക് സത്യമായിട്ട് ഈ വഹാബിനെ അറിയില്ല ഈ മുഹമ്മദിനെ അറിയില്ല ആരോ പറഞ്ഞു കേട്ടിങ്ങനെ പോകുന്നതാണ് അവരുടെ ചരിത്രമൊന്നും പഠിച്ചിട്ടുമില്ല അവരുടെ കിതാബുകൾ പഠിച്ചിട്ടുമില്ല അവരുടെ ചരിത്രം എന്താണെന്ന് പോലും രണ്ടെണ്ണം പഠിച്ചിട്ടില്ല അവരൊന്നും അപ്പോൾ ഈ അവരെല്ലായിടത്തും ബാപ്പായ മക്കളെ മാറ്റി ബാപ്പായ എടുക്കുന്നതിൻ്റെ ഗുഡൻസ് ഇപ്പോഴാണ് പിടികിട്ടിയത് ഇപ്പോൾ ഏതാണ്ട് രണ്ടുപേർ സ്ഥിരമായി വന്നിരുന്ന ആളിലെ തന്തയ്ക്ക് വിളിക്കും സാഹിത്യമില്ലാത്ത തന്തയ്ക്ക് വിളിക്കും അതിലൊന്നും റഹ്മത്തില്ല കാസിമി ഒന്ന് ഈ പറയുന്ന സ ഈ വഹാബ് മമ്പാട് ഇവർ രണ്ടുപേർ ഏത് പ്രസംഗത്തിലും മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തൗഹീദ് പറയുന്നവരെ അങ്ങനെ തന്തയ്ക്ക് വിളിക്കുക അല്ലേ അതെന്തോ മര്യാദയോടാണ് അവർ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചുഴലി വളരെ വിഹാരാധീനം മറുപടി പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യമുണ്ട് ഈ ചുഴലി അബ്ദുള്ള മൗലിയൊക്കെ വിമർശിക്കാനുള്ള യോഗ്യത ഈ മമ്പാടിനുണ്ടോ എന്ന് നമ്മൾ നോക്കണം കാരണം എത്ര മണിക്കൂർ വേണമെങ്കിലും അദ്ദേഹം ഖുർആാനും തൗഹീദും ഹദീസും എടുത്തിട്ട് തൗഹീദും പ്രഭാഷണം നടത്തും ജനങ്ങളെ ആകർഷിക്കാൻ കഴിയും ഈ പ്രായത്തിൽ ദാടിയുള്ള ഒരുപാട് പേരുണ്ടല്ലോ അവിടെയൊക്കെ ഒരു മണിക്കൂറൊന്ന് പ്രസംഗിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഈ കൂട്ടം ഈ വഹാബിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇറക്കി പ്രസംഗിക്കാൻ പറയാം തൗഹീദ് പത്ത് മിനിറ്റ് ഒന്ന് പ്രസംഗിച്ചാൽ ഈ ലിയാക്കത്തലിക്ക് ഒരാഴ്ചത്തേക്കുള്ള വിഭവമായി അല്ലാതെ ഒന്നും പറയും ഏത് പറഞ്ഞാലും കിട്ടും ലിയാക്കത്തലേക്ക് സുഖമായിരിക്കും അവർക്ക് കിട്ടാനുള്ളത് വിഭവം അതിൽ നിന്ന് കിട്ടും അല്ല ഒന്നും ഇല്ലല്ലോ അവരുടെ അപ്പോൾ ഇദ്ദേഹത്തെ പോലെ തൗഹീദ് പറയുന്നവർ പണ്ഡിതിനേക്ക് ഇറങ്ങി എന്ന് പച്ചഹായി തന്തയ്ക്ക് വിളിക്കുക തവഹീദ് പറയുന്നവർ തെറി വിളിക്കുക ആശയത്തെ ആശയം കൊണ്ട് നേരിട്ടാൽ അംഗീകരിക്കാം പക്ഷെ ആശയം അല്ലല്ലോ അവർ ഇതുകൊണ്ട് ഈ വഹാബ് ആരാണെന്ന് ഒന്ന് പരിചയപ്പെടുത്തരാൻ പറയണത് ഈ വഹാബ് ഈ കൂട്ടരോട് ഈ സമസ്ത കൂട്ടരോട് പറയുന്നത് ആരാണ് ഈ വഹാബ് അധികം ഇപ്പം നമ്മളെ ഈ രാജ്യസഭാ എം പി വഹാബ് അതോ നമ്മളെ മമ്പാട് വഹാബാണോ അതോ പ്രൊഫസർ പഴയ വിജയ വിദ്യാഭ്യാസ വിജേഷനും കോളേജ് അധ്യാപകനുമായിരുന്ന പ്രൊഫസർ വഹാബാണോ സൗദി അറേബ്യയിൽ അങ്ങനെ ഒരു വഹാബില്ല അത് വഹാബിൻ്റെ ഒരു മകനുണ്ട് മുഹമ്മദ് അപ്പോൾ ആ മുഹമ്മദിൻ്റെ പേരിലേക്ക് ബാബാടെ പേരെടുത്ത് മോൻ്റെ പേരിലേക്ക് ചേർത്തു ഒന്ന് ഒന്ന് അവരോട് അവരോട് തന്നെ ചോദിച്ചാൽ അവരതിനൊരു ഒരു 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 വിചക്ഷണം അവരുടെ ഒരറിവ് ഉള്ള റിപ്പോർട്ട് അവർ തരും എന്ന് വിശ്വസിക്കുക പിന്നെ ഈ മരിച്ചു പോയവർക്ക് കഴിവുണ്ടെന്ന് ജീവിച്ചിരിക്കുന്നവർ കഴിവ് മരിച്ച ആവുലി ആക്കൾ കഴിവില്ലെന്നാരെങ്കിൽ പറഞ്ഞാൽ അത് നമ്മുടെ ഈ ജനുവരി ഇരുപത്തി ആറിനും ഈ ആഗസ്റ്റ് പതിനഞ്ചിനുമൊക്കെ കൊടുക്കുന്ന ദേശീയ അവാർഡുകളിൽ രാഷ്ട്രപതിയുടെ ഈ രാഷ്ട്രപതിയുടെ അവാർഡ് കൊടുക്കുന്ന ചെമ്പ് പലകം പിച്ചളപ്പലകവും സർട്ടിഫിക്കറ്റുമാണ് ഇത് വലമാലയിൽ വെച്ചിരിക്കുകയല്ലേ അവർ അത് ഈ പിന്നെ ഓരോ ഭാഗം കണ്ടിച്ച് കണ്ടിച്ച് ഈ വരുന്ന അനുയായികൾക്കാർക്കെങ്കിലും അവർക്ക് കൊടുക്കാൻ പറ്റുമോ അത് അവർക്ക് മൊത്തത്തിൽ അങ്ങനെ സൂക്ഷിക്കാനല്ലേ പറ്റുമോ അത് കൊടുക്കുന്നില്ലല്ലോ കൊടുക്കുന്നില്ല പിന്നെ മരണപ്പെട്ടു പോയത് മരണപ്പെട്ടവർ ഇപ്പം തന്നെ യൂസ് വലി എറണാകുളത്ത് ഒരു സ്ത്രീയുടെ വീട് ജപ്പ് തീരെന്നറിഞ്ഞപ്പോൾ തന്നെ ചാനലിൽ കണ്ടതന്നെ അദ്ദേഹം ഇടവിട്ട് പൈസ കൊടുത്തു അത് ജപ്പതി ഒഴിവായി കൊടുത്തു യൂസ് വലി മരണപ്പെട്ടതിന് ശേഷം എത്ര ദിവസം പോയി കബറിൽ പറഞ്ഞാൽ അത് കിട്ടും കിട്ടാനൊരു സാധ്യതയുമില്ല കിട്ടുമെന്നവർ പറയുന്നുണ്ടോ ഇപ്പം നമ്മളെ ഈ കാന്തപുരം ഉപക്രൂസിലെ തന്നെ വെള്ളമില്ലാത്തൊരു കിണറൊക്കെ വട്ടി കൊടുക്കുന്നുണ്ട് പല ജില്ലകളിൽ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കബറിൽ ചെന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടുമോ കിണർ കിട്ടും ഇല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ മകനോട് തന്നെ പറഞ്ഞാൽ ആ കാലത്ത് മകൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മകനോട് പറഞ്ഞാൽ ഒരു കിണർ പൊട്ടിക്കൊടുക്കും അല്ല മരണപ്പെട്ട ആൾ കിണർ വട്ടി കൊടുക്കുമോ ഒട്ടി കൊടുക്കില്ല ഇപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇതിൽ ഉദാഹരണങ്ങൾ അല്ല ഈ വിവരം കെട്ടവന്മാരെ നമുക്ക് കുറിച്ചാർജമായൊരു കാര്യമില്ല അവർക്കൊന്നുംമാരോട് പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ല എങ്കിലും പോട്ടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇളകി തുടങ്ങിയിട്ടുണ്ട് അവർ പക്ഷേ ഈ തന്തയ്ക്ക് വിളിക്കുന്ന ഈ സംസ്കാരം ഉണ്ടല്ലോ പ്രത്യേകിച്ച് ചുഴലിയെ പോലെ ഇത്രയും ദൗഹീതിൻ്റെ എത്ര മണിക്കൂർ വേണമെങ്കിലും നിന്ന് കുറുവാനും ഹദീസ് ഓർമ്മശക്തി ഈ പ്രായത്തിന് അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി റാനിൻ്റെ ഹദീസിൻ്റെ ഓർമ്മ എടുത്തിട്ട് അദ്ദേഹത്തിന് അത് മനുഷ്യരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവതരണ പാഠവും അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം ഇതാരും നിഷേധിച്ചൊരു കാര്യമല്ല അവതരിപ്പിക്കാനുള്ള അവതരണ പാഠം ജനങ്ങളെ ആകർഷിക്കുന്നു ആ ഭാഗത്ത് ജനങ്ങൾ അവസാനം വരെ കേൾക്കുന്നു അതിൽ തെറിയില്ല നുണയില്ല കള്ളമില്ല ഒന്നുമില്ല അപ്പം അവരെയൊക്കെ തന്തയ്ക്ക് വിളിക്കുക എന്ന് പറയുന്ന ഒരു മോശപ്പെട്ട പദം തന്നെയാണ് പിന്നെ കാസിമി പ്രസംഗിക്കുമ്പോൾ തന്തയ്ക്കാളെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്യെക്കുറിച്ച് പറയാറുണ്ട് എൻ്റെ തന്ത ഹംസയാണ് നുത്ത്പത്താണ് ഹുത്ത്പത്താണ് ഹംസ 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 എന്നൊക്കെ പറയാറുണ്ട് അദ്ദേഹം ഇദ്ദേഹം പിന്നെ ഈ പറയാറില്ല പിന്നെ ഈ ഈ പോസ്കോ കേസിൽ ഇന്ത്യയിലാണ് പോസ്കോ കേസ് ഈ പോസ്കോ കേസ് എന്നൊരു നിയമം ബാലപീഡനമാണ് അനാഥക്കുട്ടികളെ പീഡിപ്പിക്കുന്നവൻ കുട്ടികളെ പീഡിപ്പിക്കുന്ന ബാലപീഡനത്തിന് ഉൾപ്പെടുന്നവന് ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് എന്ത് ശിക്ഷയാണ് ഒന്ന് ചോദിക്കണേ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് അദ്ദേഹം ഉണ്ടാവുമോ അന്യ മതത്തിൽപ്പെട്ട സ്ത്രീകളെ വിളിച്ചിട്ട് അവരെ അഭിസാരികളാണോ തെറി വിളിക്കുന്നവനും എന്താണ് ശിക്ഷ അതുകൂടെ ചോദിക്കണം കാരണം പിന്നെ മാപ്പ് പറഞ്ഞിട്ട് കാര്യമല്ല തെറി വിളിക്കാൻ പാടുണ്ട് അപ്പോൾ ഓർമ്മയില്ലേ തെറി വിളിക്കാൻ നേരത്ത് എന്നിട്ട് മാപ്പ് പറയലാണ് അപ്പോൾ ഇതൊക്കെയാണ് താങ്കളെ വ്യക്തിപരമായി വിമർശിച്ചതുകൊണ്ട് ഇത് അവനോട് ചോദിക്കാം ആ ചാനലാണ് വന്നിരിക്കുന്നത് ഫഹീം മുനീർ എന്ന് പറഞ്ഞ ചാനലാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് കേട്ട് കേട്ടതിന് ശേഷം മൊത്തം മണ്ഡത്തിലാണ് എങ്കിലും പേരെടുത്ത് പറഞ്ഞാൽ കാരണം ഈ അബ്ദുൽ വഹാബ് ആരാണാണ് മുഹമ്മദ് ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത ഈ വർഗത്ത് നമുക്കത് പഠിപ്പിച്ചു കൊടുക്കാം അബ്ദുൽ വഹാബിന്റെ മകൻ മുഹമ്മദാണ് നവോത്ഥാന നായകൻ ബിദത്തിലെ ഷിർക്കിലെ ജനങ്ങളെ മോചിപ്പിച്ചത് ആ സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ വാപ്പാടെ പേരും പറഞ്ഞ് ഇദ്ദേഹം ഇവിടെ വന്ന് ഈ കള്ളത്തരങ്ങൾ പറയണ്ട അത് ഒന്ന് ബോധിപ്പിച്ചു സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കുട്ടികൾ പുതിയ തലമുറ ഇന്നലെ അമീർ ഒതുക്കങ്ങൾ ഇട ഒരു ഇതിലുണ്ടായിരുന്നു ഈ പഹരാക്ഷന് വിമാനത്താവളവും വിമാനവും ഇപ്പോഴും വിട്ടു മാറിയിട്ടില്ല ജമാ ദമാം വിമാനത്താവളത്തിൽ വിമാനം താങ്ങി ഇറക്കിയത് പണ്ട് പറഞ്ഞു ഒഴിവായതാണ് വീണ്ടും അദ്ദേഹം ഈ എമിഗ്രേഷൻ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ എമിഗ്രേഷൻ എങ്ങനെയാണ് വിമാനം എങ്ങനെയാണ് വരുക എന്നൊന്നും പഠിപ്പിച്ചു കൊടുക്കുക അത് ഞാൻ പിന്നെ അവിടെ നിന്ന് അയച്ചു തരാം വിമാനം എങ്ങനെയാണ് വരുന്നത് ഏതെടാറിലെന്നാണ് വരുന്നത് എങ്ങനെയാണ് വിമാനത്തിൻ്റെ റൂട്ട് വരുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ഒരു ഒരു ചെയ്യണം അപ്പം അദ്ദേഹം പഠിക്കട്ടെ ജയം എന്ത് കാരണം എന്ന് പറഞ്ഞാൽ മദ്രസാ പൊട്ടന്മാരെന്ന് പറഞ്ഞ് നമ്മുടെ പൂക്കോട്ട് വോടം ബൈജു മദ്രസ പൊട്ടന്മാരെനിന്ന് മുസ്ലിങ്ങളെ മൊത്തം വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ മദ്രസ പൊട്ടന്മാരിൽ ഇല്ലാന്ന് നമുക്ക് നിഷേധിക്കാൻ നിഷേധിക്കാനൊക്കില്ല എല്ലാ മുസ്ലിങ്ങളെയാണ് അവൻ വിളിക്കുന്നതെങ്കിലും മദ്രസ പൊട്ടന്മാരുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ആവശ്യമില്ലാത്ത അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ എമിഗ്രേഷനിലും വിമാനത്താവളങ്ങളിലും വിമാനത്തിലും കപ്പലിലും ഒക്കെ കയറി സംസാരിക്കുന്ന ഈ ഈ വേഷം ധരിച്ചുകൊണ്ട് ദാടിയൊക്കെ വെച്ചുകൊണ്ട് അതിപ്പോൾ മദ്രസ പോട്ടനെ നല്ല എന്ന് പറയാനൊക്കെ അവർക്ക് തന്നെ ചിരി വരില്ല അത് അതിനെക്കുറിച്ച് നമുക്ക് ഒരു വീഡിയോ ഇവിടെ നയിക്കാം ഇവിടെ വിമാനയാത്ര ചെയ്യുന്നതാണല്ലോ സ്ഥിരം എമിഗ്രേഷനിലൊക്കെ സ്ഥിരം ഇപ്പം രണ്ട് മാസം മുമ്പ് നാട്ടിൽ നിന്ന് വന്നതേളളു അപ്പോൾ അത് നമുക്കൊന്ന് അയച്ചോളാം അന്ന് അദ്ദേഹത്തൊന്ന് മനസ്സിലാക്കി കൊടുക്കാം വിമാനത്തിൽ യാത്ര ചെയ്യുന്ന എങ്ങനെയാണ് യാത്രകാരൻ എങ്ങനെയാണ് വിമാനം ഭരണ എങ്ങനെയാണ് വിമാനത്തിനകത്ത് നമ്മൾ കയറി കയറിയിരിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് മോണിറ്റർ കാണിക്കും നമ്മൾ മറ്റൊന്നിലേക്ക് ടി വിയിലും മറ്റൊന്നിലേക്കും പോകും സിനിമയിലേക്ക് ഒന്നും പോവാതിരുന്നാൽ വിമാനം കോഴിക്കോട്ട് എവിടെ നിന്ന് നിറയ്ക്കിയാലും ആ വിമാനത്താവളത്തിൽ നിന്ന് വരുന്ന മോണിറ്ററിൽ മൊത്തം ഇറങ്ങുന്ന സ്ഥലം വരെയുള്ള മുഴുവൻ റൂട്ട് അതിൽ കാണിക്കും ഇത്ര കിലോമീറ്റർ എല്ലാം കാണിച്ചുകൊണ്ടിരിക്കും ഇത് നമുക്ക് കാണാവുന്നതാണ് നോക്കിയിരിക്കാം പിന്നെ ഇതുപോലും അറിഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെയാണ് അവരുടെ കാര്യം അത് അടുത്തത് വിമാനത്തെക്കുറിച്ചൊന്ന് കൊടുക്കാം ഓക്കെ